പട്ടാമ്പിയിൽ നിന്ന് ദാരുണമായ ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. പട്ടാമ്പിയിലെ തൃത്താല കങ്ങാട്ടുപടി പ്രവി എന്ന 30 വയസ്സുകാരി സ്കൂട്ടറിൽ വരുമ്പം അവരെ പാലക്കാട് പട്ടാമ്പിയിൽ കൊടുമുണ്ട തീരദേശത്ത്, ആ തീരദേശ റോഡിൽ അവരുടെ വാഹനം തടഞ്ഞു നിർത്തി അവരെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അവർ കൊല്ലപ്പെട്ടു. ഈ സംഭവം ആ ഞാടിനെ ഞെട്ടിച്ചു. ഈ പ്രവി എന്ന 30 വയസ്സുകാരി നേരത്തെ വിവാഹം കഴിച്ച സ്ത്രീയാണ്. അവർക്കൊരു 12 വയസ്സുള്ള കുട്ടിയുണ്ട്. അവർ രണ്ടാമത് വിവാഹം കഴിക്കാനായിട്ട് ആ ഈ മാസം വിവാഹത്തിന് തയ്യാറായി. ആ വീട്ടുകാർ ആലോചിച്ചുറച്ച വിവാഹമാണ്. ഈ പെൺകുട്ടി ആ വിവാഹം പ്രിവി എന്ന ഈ പെൺകുട്ടി വിവാഹത്തിന് സമ്മതം മൂളി. പക്ഷേ പെൺകുട്ടി സന്തോഷം എന്ന് പറഞ്ഞ തൃത്താലക്കാരനായിട്ട് അവിടെ ആലൂർ മുടിയിൽ താമസിക്കുന്ന 40-43 വയസ്സുള്ള സന്തോഷുമായിട്ട് അടുപ്പമായിരുന്നു. സന്തോഷ് ഒരു ഫോട്ടോസ്റ്റാറ്റ് കട നടത്തിക്കൊണ്ടിരുന്നു. അവിടുത്തെ ജീവനക്കാരിയായിരുന്നു ഈ പ്രിവി എന്ന കൊല്ലപ്പെട്ട സ്ത്രീ. സന്തോഷിന് ഏകദേശം 40-45 വയസ്സുണ്ട്. ആ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ജോലി ചെയ്ത സമയത്ത് രണ്ടുപേരും അടുപ്പത്തിലായി. രണ്ടുപേരും വിവാഹം കഴിച്ചവരാണ്. സന്തോഷ് വിവാഹം കഴിച്ച് 2 കുട്ടികളുണ്ട്. ഈ ഫോട്ടോസ്റ്റാറ്റ് കടയിലെ അയാളുടെ ഫോട്ടോസ്റ്റാറ്റുകളിലെ ഈ സ്ത്രീയുമായിട്ടുള്ള അടുപ്പം അറിഞ്ഞ് സന്തോഷിന്റെ ഭാര്യ ആ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി. കുട്ടികൾ രണ്ടും ഇയാളുടെ ഒപ്പമാണ് എന്ന് കരുതുന്നു. അതേസമയം പ്രിവി നേരത്തെ വിവാഹം കഴിച്ച് ആ വിവാഹബന്ധം ഉപേക്ഷിച്ചു. അതിൽ 12 വയസ്സുള്ള കുട്ടിയും ഉണ്ട്. രണ്ടുപേരും വിവാഹിതരാണ്. രണ്ടുപേരും അടുപ്പത്തിലുമായി. അതൊരു ലിവിങ് ടുഗറിൻ്റെ പരിധിയിൽ വരും. പല കേസുകളും നമ്മൾ കാണുന്നുണ്ട് ലിവിങ് ടുഗദർ വഴിവിട്ട ബന്ധങ്ങൾ. ഇതെല്ലാം കൊലപാതകത്തിലും ആ കുടുംബങ്ങൾ രണ്ടും അനാഥമാകുന്നതാണ് കാണുന്നത്. ഇവിടെ സന്തോഷിന്റെ ഭാര്യയെ പണങ്ങിപ്പോവാൻ കാരണം ആ സന്തോഷിന്റെ കടയിലെ സ്ത്രീയുമായിട്ടുള്ള അടുപ്പം തന്നെ. ഏതായാലും കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് അവരവിടെ നിന്ന് മാറിയിട്ട് അവര് ഒരു സ്വകാര്യ ആശുപത്രിയിലെ, പട്ടാമ്പി തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിലെ ഒരു സ്റ്റോർ കീപ്പറുടെ അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്ത് വരികയായിരുന്നു. അവർ 6 മാസം മുമ്പ് ഈ ഫോട്ടോസ്റ്റാറ്റ് കടക്കാരനുമായിട്ടുള്ള ബന്ധം വിട്ടു. അവർ വിവാഹം കഴിക്കുന്നതിന് മുന്നോടിയായിട്ടായിരിക്കണം അവർ പുതിയ ജോലിയിൽ പ്രവേശിച്ചു. 1 മാസമേ ആയുള്ളൂ. അവർ പുതിയ വിവാഹത്തിന് മാനസികമായി തയ്യാറെടുക്കുകയായിരുന്നു. അതുകൊണ്ട് ഇയാളുടെ അടുപ്പം അവർ വകവെച്ചില്ല. അത് ഉപേക്ഷിച്ച് അയാളും വിവാഹിതനാണ്. 2 കുട്ടികളും ഉള്ളതാണ്. എന്തായാലും ആ വിവാഹിതരുടെ ബന്ധം 2 കുടുംബങ്ങളെയാണ് നശിപ്പിച്ചത്. പ്രിവി എന്ന ആ സ്ത്രീയെ ഇയാളെ വിവാഹത്തിന് അയാൾ എതിരായിരുന്നു. അത് ആ വഴിവിട്ട ബന്ധത്തിൽ അയാൾക്ക് പ്രിവിയുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. പ്രിവിയെ വേറൊരാൾ കൊണ്ടുവന്ന് അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ജോലിക്ക് വരുന്ന ആ സ്കൂട്ടറിൽ അത് തടഞ്ഞു നിർത്തി അവരെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അവർ മരിച്ച് അവിടെ വീണു. ഇയാൾ അവിടെ നിന്ന് ഓടിപ്പോയി. ഇയാൾ അയാൾ ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അയാൾ ഒരു ബന്ധുവിൻ്റെ വീടിനടുത്ത് അയാൾ തൂങ്ങി. കെട്ടഴിച്ച് പലരും ആശുപത്രി കൊണ്ടായപ്പോൾ അയാൾ മരിച്ചിരിക്കുന്നു. അയാളുടെ കുടുംബവും അനാഥമായി. ഇവിടെ ഈ 30 വയസ്സുകാരി അവരുടെ ആദ്യത്തെ വിവാഹത്തിലെ കുട്ടിയും അനാഥമായി. ഇപ്പോൾ അവരെ ഈ വിവാഹത്തിന് സമ്മതം മൂളിക്കഴിഞ്ഞപ്പം സന്തോഷം എതിർത്തു. ഇനി ആ പ്രിവി ഇല്ലാതെ ജീവിക്കാൻ അയക്ക് കഴിയില്ല. രണ്ടുപേരുടെയും വിവാഹിതര ബന്ധമാണ്. നമുക്ക് ഈ രാജ്യത്തിലുള്ള ബന്ധങ്ങൾ കേരളത്തിൽ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പട്ടാഴിമുക്കിലെ അടൂര് നമുക്കറിയാം. തുമ്പമണ്ണിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചർ ഭർത്താവും ഭർത്താവിൻ്റെ ഒപ്പം ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ടീച്ചർ അനൂജ, 10-12 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ഭർത്താവിൻ്റെ പേരൻസിൻ്റെ ഒപ്പം ഭർത്താവും
ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുവിച്ച് കുട്ടിയായിട്ട് സന്തോഷമായിട്ട് കഴിയുന്ന ഫാമിലിയായിട്ട് ആ നാട്ടുകാർ കഴിയുന്നു. പക്ഷെ അവര് ബസ് ഡ്രൈവറായ ഹാഷിം എന്ന ചാരിമൂടുകാരനുമായിട്ട് അടുപ്പമായി. അത് വിവാഹിതര ബന്ധമാണ്. ഹാഷിമിനും ഉണ്ട് ഭാര്യയും രണ്ട് മക്കളും. അവരുടെ വീട്ടുകാർക്ക് ഈ രഹസ്യബന്ധങ്ങൾ ആർക്കും അറിഞ്ഞുകൂടായി. രണ്ടു കൂട്ടരും പരസ്പരം അത് ഒരു വഴിക്ക് മറ്റൊരാൾ അറിയാതെ അത് സൂക്ഷിച്ചു പോന്നു. എന്നാൽ അനുജയുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചില ടീച്ചർമാർക്ക് ഇവർക്ക് എന്തോ ചില ബന്ധങ്ങൾ പുതിയതായിട്ട് ഉണ്ടായി എന്ന് അവർക്ക് തോന്നിയിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു. അവർ തിരുവനന്തപുരത്ത് അവരുടെ സ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അവരെ തിരുവനന്തപുരം നഗരം കാണാൻ എല്ലാവരും ഇവിടെ വന്ന് മടങ്ങി. അവർ പോകുന്ന വഴിക്ക് പട്ടാഴിമുക്കിനടുത്ത് വെച്ച് ബലമായിട്ട് ആ സ്കൂളിലെ ബസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയെന്ന് ആദ്യം വാർത്ത വന്നു. ആഷിയും വിളിച്ചുടനെ ഇവർ പോവുകയായിരുന്നു, അല്ലെങ്കിൽ ഇവർ ആഷിവിനെ വിളിക്കുകയായിരുന്നു എന്നൊക്കെ എവിഡൻസ് വരുന്നുണ്ട്. അഷീൻ്റെ പേരൻസ് പറയുന്ന ആ വീട്ടിലൊരു കോൾ വന്നപ്പം അഷീം പെട്ടെന്ന് വീട്ടിൽ നിന്ന് വാഹനമായിട്ട് ഇറങ്ങിപ്പോയി. ടീച്ചർ വിളിച്ചു വരുത്തി തന്നെ. ആ രഹസ്യമായ ബന്ധം പരസ്യമായി. എന്തായാലും ഇയാള് അവളെ കൊല്ലാൻ തീരുമാനിച്ചു. അനുജയായിട്ട് അയാളുടെ കാറിൽ പോയി, അതിശക്തമായ സ്പീഡിൽ പോയി. ആ വഴി വന്ന ഒരു ടാങ്കർ ലോറിയുടെ അടിയിൽ കൊണ്ട് കയറ്റി രണ്ടുപേരും മരിച്ചു. വിവാഹിതരുടെ ബന്ധമാണ്. മാളെ അങ്കമാലി അടുത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടി, അവര് വിവാഹിതയാണ്. അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആളും വിവാഹിതനാണ്. വിവാഹിതര ബന്ധം രണ്ടുപേരും വെച്ച് പുലർത്തി. നിവൃത്തിയില്ലാന്നപ്പോൾ അയാള് അവളെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കാണിക്കാൻ കൊണ്ടുപോയി. അവിടെ വനത്തി വെച്ച് കൊന്ന് കുഴിച്ചു മൂടിയ സംഭവം അതും അടുത്ത കാലത്താണ്. ധാരാളം സംഭവങ്ങൾ കേരളത്തിലുണ്ടാകുന്നു. അപകടകരമായ ഒരു നീക്കമാണ് വിവാഹിതര ബന്ധം, യാതൊരു സംശയവുമില്ല. ലിവിങ് ടുഗദർ, അതിനെ പാർലമെന്റിൽ BJP ഒരു MLA ഇപ്പോൾ ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ നിരോധിക്കണം, വിവാഹിതര ബന്ധം അത് കുറ്റകരമാക്കണം എന്ന് വന്നിട്ടുണ്ട്. ഏതായാലും ഇത് സമൂഹം അംഗീകരിക്കാത്ത കാര്യങ്ങളാണ്. ഈ വിവാഹിതര ബന്ധം ഞെട്ടിക്കുന്നതാണ്. അവരെ കുത്തി വീഴ്ത്തി അതിനുശേഷം പെട്രോൾ ഒഴിച്ച് കഴുത്തിക്കുകയായിരുന്നു ചെയ്തത്. അതിൽ പെട്രോൾ വാങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ CCTVയിൽ വന്നുകൊണ്ടിരിക്കുന്നു. സന്തോഷ് പോയി നേരത്തെ കരുതിക്കൂട്ടിയുള്ളൊരു കൊലപാതകം തന്നെയാണ്. ഇവൾ വിവാഹം കഴിച്ചിട്ടുണ്ട്, അവൾ ഇനി ജീവിക്കേണ്ട ആവശ്യമില്ല. അയാൾ വിവാഹിതനും കുട്ടികളും ഒക്കെയാണ്, രണ്ടുപേരും അതെ. പക്ഷേ രണ്ടുപേരുടെയും ജീവൻ പോകേണ്ടി വന്നു, ബലിയർപ്പിക്കേണ്ടി വന്നു. പ്രണയത്തിന് വേണ്ടി രണ്ടുപേരും ആ രണ്ട് പ്രായത്തിലുള്ളവർ, അവർക്ക് 30, ഇയാൾക്ക് 45 വയസ്സു. ഏതായാലും കേരളത്തിൽ ഇത് ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം കുടുംബങ്ങൾ അനാഥമായി പോകുന്നതാണ് കാണുന്നത്. ഏതായാലും ഇത് വിവാഹിതര ബന്ധത്തിലുള്ളവരെ സൂക്ഷിക്കുക. അങ്ങനെ ഒരു ബന്ധം വെച്ചു പുലർത്താൻ നല്ലതല്ല. അവർ സ്വയം നശിക്കും അവരുടെ ജീവനപകടത്തിൽ, അവരെ സ്നേഹിക്കുന്ന പുരുഷന്റെ ജീവനപകടത്തിൽ ആ രണ്ട് കുടുംബങ്ങളും നശിക്കും. അവർക്ക് ആശ്രയമില്ലാതെ പോകും, അവരുടെ മക്കൾക്ക് ആശ്രയമില്ലാതെ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഞെട്ടിക്കുന്ന വാർത്ത തീർച്ചയായിട്ടും ആൾക്കാർ ഇത് പഠിക്കണം. ഇങ്ങനെയുള്ള ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത്. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ കഴിവളർത്തോളം അത് ആ ബന്ധം പിന്തുടരാതെ കുടുംബ രക്ഷയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആ രീതി ചിന്തിച്ച് അങ്ങനെയുള്ള ബന്ധം പതുക്കെ അകന്ന് മാറണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.